പൊതു ഖജനാവിൽ നിന്നും പണം മുടക്കി മന്ത്രിമാർ വിദേശത്ത് ചികിത്സയ്ക്ക് പോകുന്ന രീതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരൻ നികുതിയിലേക്ക് അടയ്ക്കുന്ന പണത്തിൽ നിന്നാണ് ഭരണപ്രതിനിധികൾ മുന്തിയ ചികിത്സയ്ക്കായി വിദേശത്ത് പോകാനുള്ള തുക വകയിരുത്തുന്നത്. ഇടത് വലത് വ്യത്യാസമില്ലാതെ കാലങ്ങളായി ഈ പ്രവണത കേരളത്തിൽ നടക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സ തേടിയതിന് 29.82 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് തന്നെ റദ്ദ് ചെയ്തിരിക്കുകയാണ്. വസ്തുതാപരമായ പിശക് സംഭവിച്ചതിനാലാണ് ഉത്തരവ് റദ്ദ് ചെയ്യുന്നതെന്ന് പൊതുഭരണ അക്കൗണ്ട്സ് വിഭാഗത്തിൻ്റെ പുതുക്കിയ ഉത്തരവിൽ പരാമർശിക്കുന്നു. ഈ വർഷം ജനുവരി 11 മുതൽ 26 വരെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി US പോയത്. ഇതിനിടയിൽ തുടർ ചികിത്സയ്ക്കായി വീണ്ടും US പോകാൻ പിണറായി വിജയൻ കേന്ദ്രത്തിന് അപേക്ഷ നൽകി. അനുമതിക്കായി വിദേശകാര്യ മന്ത്രാലയത്തിനാണ് അപേക്ഷ നൽകിയത്. ഇവിടുന്ന് April 23 മുതൽ May 1 വരെയാണ് യാത്രാനുമതി തേടിയത്. ഇത് 3ാം തവണയാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത്. മുഖ്യമന്ത്രിക്ക് വിദേശത്ത് നടത്തിയ ചികിത്സയ്ക്ക് പണം അനുവദിച്ചുകൊണ്ട് April 13 ആദ്യ ഉത്തരവിറങ്ങിയത്. ചികിത്സയ്ക്ക് വേണ്ടി ചിലവായ 29.82 ലക്ഷം രൂപ അനുവദിച്ചു തരാൻ കാണിച്ച് മുഖ്യമന്ത്രി പൊതുഭരണ വകുപ്പിന് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് തുക അനുവദിക്കുന്നതെന്ന് അന്നത്തെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. തുടർ പരിശോധനയിൽ അധികമായോ ക്രമപരമല്ലാതെയോ തുക മാറി നൽകിയതായി കാണുന്ന പക്ഷം പ്രസ്തുത തുക മുഖ്യമന്ത്രി തിരിച്ചടയ്ക്കണമെന്ന് ആദ്യ ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അദ്ദേഹത്തിന് വേണ്ടി ഇത്തരം അപേക്ഷകൾ സമർപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ അപേക്ഷ സമർപ്പിച്ചതായാണ് ഉത്തരവിൽ പറയുന്നത്. പരിശോധനയിൽ ക്രമപരമല്ലാതെയുള്ള തുകയാണ് അനുവദിച്ചതെങ്കിൽ അത് മുഖ്യമന്ത്രി തന്നെ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞ പൊതുഭരണ വകുപ്പിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ. കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്ന് എല്ലായ്പ്പോഴും അവകാശപ്പെടുന്ന സർക്കാർ മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ അസുഖം പിടിപെട്ടാൽ വിദേശത്തേക്ക് തന്നെ പോകണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകാറില്ല. അത്ര നല്ല ചികിത്സയാണെങ്കിൽ ജനപ്രതിനിധികൾക്കും നമ്മുടെ നാട്ടിൽ തന്നെ ചികിത്സ തേടിയാൽ പോരെ? ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളും പൊതുജനവും തുല്യരാണ്. അവർക്ക് ഒരേ പരിഗണന തന്നെയാണ് നൽകേണ്ടത് എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നാൽ കാര്യത്തോടെടുക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ളത് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ചികിത്സയ്ക്ക് വേണ്ടി ഗവൺമെൻറ് ആശുപത്രികളിൽ ഇടിച്ചു തള്ളി ബെഡ് നിറയുമ്പോൾ തറയിൽ കിടന്ന് ചികിത്സ തേടുന്ന പൊതുജനം ഒരു വശത്തും, ജനത്തിൻ്റെ തന്നെ നികുതിപ്പണമെടുത്ത് ഫ്ലൈറ്റിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന ജനപ്രതിനിധികൾ മറുവശത്തും. ആഹാ, എത്ര സുന്ദരമായ ജനാധിപത്യം! ഇതിലും ഭീകരമാണ് വടക്കൻ സംസ്ഥാനങ്ങളിലെ ആരോഗ്യരംഗം. ഇവിടെ ഇത്രയെങ്കിലും സൗകര്യങ്ങളില്ലേ എന്നൊക്കെ വെള്ളപൂശുന്ന അണികൾ മനഃപൂർവ്വം മറക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതൊന്നും ആരുടെയും ഔദാര്യമല്ല, പകരം പൊതുജനത്തിൻ്റെ അവകാശമാണ്. ഒരു ജനപ്രതിനിധിയും അവരുടെ പോക്കറ്റിൽ നിന്നെടുത്ത പണമല്ല ഗവൺമെൻറ് ആശുപത്രികൾ കെട്ടുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ചെലവാക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുൾപ്പെടെ ചികിത്സയ്ക്കായി പോകുന്ന സാധാരണക്കാരിൽ പലരോടും വളരെ മോശമായാണ് അധികൃതർ പെരുമാറുന്നത്. അത് നമ്മളിൽ പലരും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. ആരുടെയും ഭിക്ഷയ്ക്കായി കാത്തു നിൽക്കുകയല്ല, പകരം ഈ കണ്ടതെല്ലാം തങ്ങളുടെ പണം ഉപയോഗിച്ചുകൂടി കെട്ടിപ്പൊക്കിയതാണെന്ന്, ഇത് തങ്ങളുടെ അവകാശമാണെന്നും പറയാനുള്ള ആർജവം ഓരോ പൗരനും കാണിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് TV, മലയാളം.